നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. മഹാരാഷ്ട്രയിൽ ഗഡ്ചിറോളിൽ IED സ്ഫോടനം. 16 കമാൻഡോകൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അപകടം മാവോയിസ്റ്റുകളുടെ തിരിച്ചടിയാണെന്നാണ് സൂചന. അപകടത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു. ജീവത്യാഗം ചെയ്തവരുടെ ധീരതയെ ബഹുമാനിക്കുന്നെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച മുൻ ജവാൻ തേജ് ബഹദൂർ യാദവിന്റെ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. രാജ്യദ്രോഹത്തിന്റെ പേരിൽ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സംസ്ഥാന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് 5 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനാവില്ലെന്നത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കാസർഗോഡ് കല്യാശ്ശേരി പുതിയങ്ങാടിയിൽ ലീഗ് പ്രവർത്തകർ കള്ളവോട്ട് ചെയ്തെന്ന ആരോപണത്തിൽ ജില്ലാ കളക്ടർ ബൂത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു. ആരോപണ വിധേയനായ മുഹമ്മദ് ഫായിസ് 2 ബൂത്തുകളിൽ വോട്ട് ചെയ്തതായി വ്യക്തമായതായി ജില്ലാ കളക്ടർ അറിയിച്ചു. കണ്ണൂരിലെ കള്ളവോട്ടിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട CPIM. 5 മുസ്ലിം ലീഗ് പ്രവർത്തകർ ഒന്നിലേറെ തവണ വോട്ട് ചെയ്ത ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. തളിപ്പറമ്പ് പാമ്പുരുത്തി മാപ്പിള AUP സ്കൂളിലെ ബൂത്തിൽ കള്ളവോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. ഏപ്രിൽ മാസം KSRTC ലഭിച്ചത് റെക്കോർഡ് വരുമാനം. 1 മാസം ലഭിച്ചത് 189.84 കോടി രൂപ. റൂട്ടുകളിൽ ബസ്സുകൾ ഒരുമിച്ച് പോകുന്നത് ഒഴിവാക്കി മുൻഗണനാക്രമത്തിൽ സർവീസുകൾ നടത്തിയതാണ് വരുമാനം വർദ്ധിക്കാനുള്ള കാരണമെന്ന് KSRTC വിലയിരുത്തി. വയനാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി PP സുനീറിനെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപണവുമായി PV അൻവർ. സുനീർ സ്ഥാനാർത്ഥിയായതിനു പിന്നിൽ സാമ്പത്തിക താൽപര്യങ്ങളാണെന്നും ക്വാറി മുതലാളിമാരിൽ നിന്നും സുനീർ പണം വാങ്ങിയെന്നും PV അൻവർ ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന കോൺഗ്രസിന്റെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന വിധത്തിൽ മഹാരാഷ്ട്രയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ ഒന്നുമില്ലെന്ന നിഗമനത്തിലാണ് കമ്മീഷന്റെ നടപടി. അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകളുടെ കൊള്ള അവസാനിപ്പിക്കാൻ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. ടിക്കറ്റ് നിരക്ക് നിർണ്ണയിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസുകാരുടെ പോസ്റ്റൽ ബാലറ്റ് പോലീസ് അസോസിയേഷൻ ശേഖരിച്ച സംഭവത്തിൽ ജില്ലാ കളക്ടർമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചില്ല. മലപ്പുറം പാണ്ടിക്കാട് പോലീസ് ക്യാമ്പിലെ 6 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയവരിലാണ് രോഗം കണ്ടെത്തിയത്. രോഗലക്ഷണങ്ങൾ കാണുന്നവർ ഉടൻ ചികിത്സ തേടണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. BJP സംസ്ഥാന കോർ കമ്മിറ്റിയും ഭാരവാഹി യോഗവും കൊച്ചിയിൽ അവസാനിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJP വൻ മുന്നേറ്റമുണ്ടാക്കാനായെന്ന് സംസ്ഥാന നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ ദേശീയ നേതാക്കളെ പ്രചാരണത്തിന് എത്തിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് ഏകോപനക്കുറവ് ഉണ്ടായെന്ന് യോഗത്തിൽ വിമർശനമുയർന്നു. കള്ളവോട്ട് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി MM മണി. കള്ളവോട്ട് നടന്നപ്പോൾ ബൂത്ത് ഏജന്റുമാർ എവിടെയായിരുന്നെന്നും പരാതി കൊടുക്കാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ലേയെന്നും MM മണി ചോദിച്ചു. തിരുവനന്തപുരം തുമ്പയിൽ 9 വയസ്സുകാരിയെ ടെക്നോപാർക്ക് ജീവനക്കാരൻ ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി. ഇയാൾക്കെതിരെ കുട്ടിയുടെ മാതാപിതാക്കൾ തുമ്പ പോലീസിൽ പരാതി നൽകി. പോക്സോ നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തു. പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിനെ ഐക്യരാഷ്ട്ര സംഘടനയുടെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യ നടത്തിയ ശ്രമങ്ങൾ വിജയത്തിലേക്ക്. മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിനെതിരെ നടത്തിവന്ന നീക്കങ്ങളിൽ നിന്ന് പിന്മാറുമെന്ന് ചൈന സൂചിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോടെ നടന്ന ജനാധിപത്യ കശാപ്പാണ് കള്ളവോട്ടുകൾക്ക് പിന്നിലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. പരാതികളിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഇടപെടലിന് നിയമപരമായ മാർഗങ്ങൾ തേടുമെന്നും ശ്രീധരൻപിള്ള അറിയിച്ചു. കല്ലട ബസ്സിൽ യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ മരട് SI അടക്കം 4 പേരെ സ്ഥലം മാറ്റി. SI ബൈജു, CPOമാരായ സുനിൽ കെ, സുനിൽകുമാർ, ഡ്രൈവർ ദിനേശ് എന്നിവരെയാണ് ഇടുക്കിക്ക് സ്ഥലം മാറ്റിയത്. മർദ്ദന വിവരം അറിയിച്ചപ്പോൾ നടപടിയെടുത്തില്ലെന്ന യാത്രക്കാരൻ അജയ് ഘോഷിന്റെ പരാതിയിലാണ് IG നടപടി. കള്ളവോട്ട് ചെയ്തവർക്കെതിരെ മാത്രമല്ല കൂട്ടുനിന്നവർക്കെതിരെയും നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് CPIM പ്രവർത്തകർ വ്യാപകമായി കള്ളവോട്ടുകൾ ചെയ്തതെന്നും സുധീരൻ ആരോപിച്ചു. ശശി തരൂരിന് അമേരിക്കയിൽ പോകാൻ ഡൽഹി കോടതിയുടെ അനുമതി. സുനന്ദ പുഷ്കർ കേസിൽ ജാമ്യവ്യവസ്ഥ നിലനിൽക്കുന്നതിനാലാണ് വിദേശയാത്രയ്ക്ക് അനുമതി തേടി ശശി തരൂർ കോടതിയെ സമീപിച്ചത്.
ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ സഹായി ആന്റണി മാടശ്ശേരിയിൽ നിന്നും പിടിച്ചെടുത്ത പണത്തിൽ നിന്ന് 7 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ പിടിയിലായ 2 പഞ്ചാബ് പോലീസുകാരെ ഇന്ന് പഞ്ചാബ് പോലീസ് അധികൃതർക്ക് കൈമാറും. ഇന്നലെ ഉച്ചയോടെ ഫോർട്ട് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. പണം വിദേശത്തേക്ക് കടത്തിയതായാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. വയനാട് മണ്ഡലത്തിൽ ബിജെപിക്കെതിരെ BDJS. NDA സംവിധാനം കേരളത്തിൽ ഫലപ്രദമല്ലെന്നും വയനാട്ടിൽ തുഷാറിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏകോപനമുണ്ടായില്ലെന്നും BDJS വയനാട് ജില്ലാ പ്രസിഡന്റും SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ NK ഷാജി ആരോപിച്ചു. ആഭ്യന്തര വകുപ്പിന്റെ അധിക ചുമതല അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ബിശ്വാസ് മേത്തയ്ക്ക്. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയായിരുന്ന സുബ്രത ബിശ്വാസ് സർവീസിൽ നിന്ന് വിരമിച്ച സാഹചര്യത്തിലാണ് നിയമനം. തമിഴ്നാട് രാമനാഥപുരത്ത് NIA റെയ്ഡ്. ശ്രീലങ്കൻ സ്ഫോടനക്കേസ് പ്രതികൾ രാമനാഥപുരത്ത് തങ്ങിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ്. സ്ഫോടനത്തിന് 2 ആഴ്ച മുമ്പ് സഹ്രാൻ ഹാഷിമിന്റെയും കൂട്ടാളികളുടെയും ഫോണുകളിലേക്ക് രാമനാഥപുരത്ത് നിന്നും നിരവധി തവണ കോളുകൾ വന്നിരുന്നു. യാക്കോബായ സഭാ അധ്യക്ഷൻ തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ മെത്രാപൊലിത്തൻ ട്രസ്റ്റി പദവി രാജിവെച്ചു. കാതോലിക്ക പദവിയിൽ തുടരാൻ പാത്രിയാർക്കിസ് ബാവ നിർദ്ദേശിച്ചു. അങ്കമാലി മെത്രാപൊലിത്ത സ്ഥാനത്ത് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ തുടരും. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് സമാജ്വാദി പാർട്ടി ലീഡർ അസം ഖാന് 48 മണിക്കൂർ വിലക്ക്. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനെതിരെ പ്രകോപനപരമായ പ്രസ്താവന നടത്തിയതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടതിന് ഗൌതം ഗംഭീറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. നാളെ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകണമെന്നും നിർദ്ദേശം. BJP നേതാവ് ജിതുഭായ് വഹ്ഗാനിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 72 മണിക്കൂർ പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തി. സൂറത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രകോപനപരവും മോശവുമായ ഭാഷ ഉപയോഗിച്ചതിനാണ് നടപടി. ത്രിപുര വെസ്റ്റ് ലോക്സഭാ സീറ്റിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് CPIM. ഇവിടെ 50% ബൂത്തുകളിലും കൃത്യമായും നിഷ്പക്ഷമായും വോട്ടെടുപ്പ് നടന്നിട്ടില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോപിച്ചു. പശ്ചിമബംഗാളിലെ BJP സ്ഥാനാർത്ഥികൾക്ക് Z+ സുരക്ഷയൊരുക്കി കേന്ദ്ര സർക്കാർ. അജിത് ഡോവലിന്റെ മകനടക്കം 10 BJP സ്ഥാനാർത്ഥികൾക്കാണ് Z കാറ്റഗറി സുരക്ഷയൊരുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനമെടുത്തത്. രാജ്യം സംരക്ഷിക്കേണ്ടവർ തന്നെ രാജ്യത്ത് അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നുവെന്ന് ജയാ ബച്ചൻ. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി പൂനം സിൻഹയ്ക്കായുള്ള തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു മോദിക്കെതിരായ ജയാ ബച്ചന്റെ പ്രസ്താവന. ബലാത്സംഗക്കേസിൽ അസാറാം ബാപ്പുവിന്റെ മകന് ജീവപര്യന്തം തടവ്. നാരായൺ സായിക്കിനെതിരെ അനുയായിയായിരുന്ന യുവതി 2013 നൽകിയ ബലാത്സംഗ പരാതിയിലാണ് ശിക്ഷ. 2014 പോളിംഗ് ബൂത്തിലുണ്ടായ സംഘർഷത്തിൽ ശിവസേന MP ഭാര്യയ്ക്ക് ജയിൽ ശിക്ഷ. മഹാരാഷ്ട്ര സൌത്ത് സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് MP രാഹുൽ ഷെവലയുടെ ഭാര്യ കാമിനി അടക്കം 17 പേർക്കാണ് 1 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചത്. പ്രതികൾക്കെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഫോനി ചുഴലിക്കാറ്റ് 3 May ഒഡീഷ തീരം തൊടുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മണിക്കൂറിൽ 170-180 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഒഡീഷയിലെ ചില ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മെട്രോ സ്റ്റേഷനുകളിൽ മെട്രോയുടെ ഉദ്ഘാടന ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചതിന് ദില്ലി മെട്രോ MDക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുത്ത ചടങ്ങിന്റെ വീഡിയോയാണ് പ്രദർശിപ്പിച്ചത്. മഞ്ഞു മനുഷ്യൻ യതിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയെന്ന അവകാശവാദവുമായി ഇന്ത്യൻ സൈന്യം. കരസേനയുടെ പർവ്വതാരോഹണ സംഘമാണ് യതിയുടെ കാൽപ്പാടുകളെന്ന് അവകാശപ്പെടുന്ന ചിത്രം പങ്കുവച്ചത്. ഹിമാലയത്തിൽ മഞ്ഞു മനുഷ്യൻ യതി ജീവിക്കുന്നുണ്ടെന്നാണ് ബുദ്ധ സന്യാസികളുടെ വിശ്വാസം. ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് ചെന്നൈ മെട്രോ റെയിൽ സർവീസിന്റെ പ്രവർത്തനം സ്തംഭിച്ചു. ചെന്നൈ മെട്രോയിൽ തൊഴിലാളി യൂണിയൻ രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ 8 ജീവനക്കാരെ പിരിച്ചുവിട്ടതിനെതിരെയാണ് പണിമുടക്ക് ആരംഭിച്ചത്. CBSE 10+2 ക്ലാസുകളിലെ പരീക്ഷാഫലം 13-17 May ഇടയിൽ പ്രസിദ്ധീകരിക്കും. മൂല്യനിർണയം പൂർത്തിയായെന്ന പരീക്ഷാ കൺട്രോളർ സന്യാം ഭരദ്വാജ് പറഞ്ഞു. ഇന്ത്യയിൽ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുമെന്ന പരസ്യ മുന്നറിയിപ്പുമായി IS. ബംഗാളിയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള പോസ്റ്ററുകളിലാണ് ഭീഷണി. ഇതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി സുരക്ഷാ സംവിധാനങ്ങൾ കർശനമാക്കി. ഡൽഹി സൻസ്കാർ ആശ്രമത്തിൽ നിന്ന് കാണാതായ 9 പെൺകുട്ടികളിൽ ഒരാളെ മനുഷ്യക്കടത്ത് വിരുദ്ധ സംഘം കണ്ടെത്തി. സോനാഗച്ചിയിൽ നിന്നാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. കഴിഞ്ഞ ഡിസംബറിലാണ് പെൺകുട്ടികളെ ആശ്രമത്തിൽ നിന്ന് കാണാതായത്.
തെലങ്കാനയിൽ 19 വയസ്സുകാരൻ ജോയിന്റ് എൻട്രൻസ് പരീക്ഷയിൽ തോറ്റതിന് ആത്മഹത്യ ചെയ്തു. പിതാവിന്റെ ലൈസൻസ് ഉള്ള തോക്ക് ഉപയോഗിച്ചായിരുന്നു ആത്മഹത്യ. ജമ്മുകാശ്മീർ ഗവർണർ സത്യപാൽ മാലിക്കിന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൌണ്ട് ഹാക്ക് ചെയ്തു. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ഫോളോ ചെയ്യുന്നതായി കണ്ടതോടെയാണ് അക്കൌണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടെന്ന് മനസ്സിലായത്. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയെന്ന് രാജ്ഭവൻ വ്യക്തമാക്കി. മറ്റ് വിളകളെപ്പോലെ ലിച്ചി കൃഷിക്കും ഇൻഷുറൻസ് വേണമെന്നാവശ്യപ്പെട്ട് മുസാഫർ നഗറിലെ ലിച്ചി കർഷകർ. ഇന്ത്യയിൽ ഏറ്റവും അധികം ലിച്ചി കൃഷി ചെയ്യുന്നത് മുസാഫറിലാണ്. മൌണ്ട് എവറസ്റ്റിൽ നിന്ന് 3000 കിലോ മാലിന്യം ശേഖരിച്ചു. April 14 നേപ്പാളിൽ ആരംഭിച്ച എവറസ്റ്റ് ക്ലീനിംഗ് ക്യാമ്പയിന്റെ ഭാഗമായാണ് മാലിന്യ ശേഖരണം. ഫോനി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചേർന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ സ്വീകരിച്ച മുൻകരുതൽ യോഗത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനങ്ങൾക്ക് ആദ്യഘട്ട തുകയായി 1086 കോടി രൂപ അനുവദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് RJD നേതാവ് തേജസ്വി യാദവ്. പ്രിയങ്ക ചോപ്ര പോലുള്ള താരങ്ങളുടെ വിവാഹ സൽക്കാരങ്ങളിൽ പങ്കെടുക്കുന്നതിനു പകരം കർഷകരെ സന്ദർശിക്കണമെന്നും തേജസ്വി യാദവ് ആവശ്യപ്പെട്ടു. സ്പെയിനിൽ 123 സീറ്റുകൾ നേടിയ സ്പാനിഷ് സോഷ്യലിസ്റ്റ് വർക്കേഴ്സ് പാർട്ടിയെ കേന്ദ്രീകരിച്ച് സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതാണ് സർക്കാർ രൂപീകരണം അനിശ്ചിതത്വത്തിലാക്കിയത്. ജപ്പാൻ ചക്രവർത്തി അകിഹിതോ സ്ഥാനത്യാഗം ചെയ്തു. 30 വർഷത്തെ ഭരണത്തിനുശേഷം വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് സ്ഥാനത്യാഗം. അകിഹിതോയുടെ മകൻ നാരുഹിതോ പുതിയ ചക്രവർത്തിയാകും. ആഫ്രിക്കയിലെ മൊസാംബിക്കിലുണ്ടായ കെന്നത്ത് ചുഴലിക്കാറ്റിൽ മരണസംഖ്യ 38 കവിഞ്ഞു. കനത്ത മഴയും ചുഴലിക്കാറ്റിനെയും തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകളെ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. 40 വെനസ്വേലൻ കുടിയേറ്റക്കാരെ പെറു നാട് കടത്തി. രാജ്യസുരക്ഷയെ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് ആഭ്യന്തരമന്ത്രി കാർലോസ് മൊറാൻ പറഞ്ഞു. ന്യൂസിലാന്റ് നഗരമായ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി യുവാവിനെ പിടികൂടി. കഴിഞ്ഞ മാസം നഗരത്തിലെ മുസ്ലിം പള്ളികളിലുണ്ടായ ആക്രമണത്തിൽ 50 പേർ കൊല്ലപ്പെട്ടിരുന്നു. അമേരിക്കയിൽ 704 പേർക്ക് 5ാം പനി സ്ഥിരീകരിച്ചു. അമേരിക്കൻ പൊതുജനാരോഗ്യ സ്ഥാപനമായ CDC ആണ് കണക്ക് പുറത്തുവിട്ടത്. ഇതിൽ 500ലധികം പേർ പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്തവരാണ്. ഇന്തോനേഷ്യയുടെ തലസ്ഥാനം ജക്കാർത്തയിൽ നിന്നും മാറ്റാൻ ഉദ്ദേശിക്കുന്നതായി മന്ത്രി ബാംബാങ് ബ്രോഡ്ജോനി ഗുറോ. ബാർണിയോ ദ്വീപിലെ പലങ്കാറായ പുതിയ തലസ്ഥാനമാകാനാണ് സാധ്യത. കൊളംബോ ആക്രമണത്തിന് പിന്നാലെ ശ്രീലങ്കയിൽ വീണ്ടും ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ്. സൈനിക വേഷത്തിൽ വാനിലെത്തുന്ന ചാവേറുകൾ ആക്രമണം നടത്തുമെന്നാണ് ശ്രീലങ്കയുടെ സുരക്ഷാ ഏജൻസി നൽകുന്ന മുന്നറിയിപ്പ്. US ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ റോഡ് റോസൻസ്റ്റീൻ രാജിവെച്ചു. രാജിവെക്കാനുണ്ടായ കാരണം വ്യക്തമല്ല. റോസൻസ്റ്റീൻ കൂടി രാജിവെക്കുന്നതോടെ ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് പടിയിറങ്ങുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മുസ്ലിം ബ്രദർഹുഡിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങി ട്രംപ്. ട്രംപിന്റെ തീരുമാനത്തെ മൈക്ക് പോംപിയോയും ജോൺ ബോൾട്ടണും പിന്തുണച്ചു. തീരുമാനത്തെ എതിർത്ത് സർക്കാർ ഉദ്യോഗസ്ഥരും രംഗത്തെത്തി. റഷ്യൻ പടച്ചട്ടയുമായി തീരത്ത് കണ്ട തിമിംഗലത്തെ നോർവേ പിടികൂടി. തിമിംഗലത്തിന് ക്യാമറ ഘടിപ്പിക്കാനുള്ള സൌകര്യങ്ങളുണ്ട്. കടലിനടിയിലെ ബോംബുകൾ കണ്ടെത്താനാണ് ഇവയ്ക്ക് പരിശീലനം നൽകിയിരിക്കുന്നത്. ചികിത്സാ പിഴവിനെ തുടർന്ന് സൌദിയിലെ കിംഗ് അബ്ദുല്ല ആശുപത്രിയിലെ 25% ഡോക്ടർമാർ യാത്രാവിലക്ക് നേരിടുന്നതായി റിപ്പോർട്ട്. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ള ഡോക്ടർമാർക്കാണ് രാജ്യത്തിന് പുറത്തുപോകാൻ വിലക്ക് ഏർപ്പെടുത്തിയത്. റിയാദ് KMCC സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ സ്കൂൾ ഫെസ്റ്റ് 3 May നടക്കും. Exit 18 നോഫ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 2 മുതലാണ് മത്സരം. റിയാദിലെ ഇന്ത്യൻ സ്കൂളുകളിലെ 1500ലധികം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. കുവൈത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന നാഷണൽ ഫോറം നഫോ കുവൈത്ത് 16th വാർഷികാഘോഷം സംഘടിപ്പിച്ചു. നവനീതം എന്ന പേരിൽ ഹവാലി അമേരിക്കൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ രാജ്ഗോപാൽ സിംഗ് ഉദ്ഘാടനം ചെയ്തു. ജിദ്ദയിലെ ബവാദിയിൽ അബീർ മെഡിക്കൽ സെന്ററിൽ ഫിസിയോതെറാപ്പി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധി ഒമർ റബി സെന്റർ ഉദ്ഘാടനം ചെയ്തു. സൗദി അറേബ്യ 5 വർഷത്തിനുള്ളിൽ ഗ്യാസ് കയറ്റുമതി ആരംഭിക്കുമെന്ന് ദേശീയ എണ്ണ കമ്പനിയായ സൗദി അരാംകോ. 2025 ഗ്യാസ് കയറ്റുമതി ആരംഭിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്ന് സൗദി അരാംകോ പ്രസിഡന്റ് അറിയിച്ചു. കുവൈത്തിൽ റമദാൻ മാസത്തിൽ യാതനയ്ക്ക് പിടിക്കപ്പെട്ടാൽ കുടുംബസമേതം നാട് കടത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. ഒരു ഇളവും നൽകാതെ ഉടൻ നാട് കടത്താൻ നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകി. സൗദിയിൽ റൊട്ടി ഉൽപ്പന്നങ്ങളിൽ ഉപ്പിന്റെ അളവിന് നിയന്ത്രണം.
രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നതും ഇറക്കുമതി ചെയ്യുന്നതുമായ ഖുബൂസിലും മറ്റ് റൊട്ടി ഉൽപ്പന്നങ്ങളിലും ഉപ്പിന്റെ അളവ് കുറച്ചുകൊണ്ടുള്ള നിയമമാണ് പ്രാബല്യത്തിലായത്. മിൽമ ഓൺലൈൻ വിതരണ രംഗത്ത് ചുവടുവെക്കുന്നു. എം നീഡീസ് എന്ന ആപ്ലിക്കേഷൻ സേവനം June 1 മുതൽ ലഭ്യമാകും. വൈറ്റമിൻ എയും ഡിയും ചേർന്ന ഫോർട്ടിഫൈഡ് പാൽ ഇന്നു മുതൽ വിപണിയിൽ ലഭ്യമാകും. ഫേസ്ബുക്ക് നിറം മാറുന്നു. നീലനിറം മാറി പൂർണ്ണമായും വെള്ളനിറത്തിലാണ് പുതിയ ഡിസൈൻ. കമ്പനിയുടെ വാർഷിക F8 ഡെവലപ്പർ കോൺഫറൻസിലാണ് പുതിയ ഡിസൈൻ പ്രഖ്യാപിച്ചത്. June 2 പുതിയ രൂപത്തിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കും. SBI 1 ലക്ഷം രൂപയ്ക്ക് മേലുള്ള നിക്ഷേപങ്ങൾ RBI റിപ്പോ നിരക്കുമായി ബന്ധിപ്പിക്കും. 2019 മാർച്ചിലെടുത്ത തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ദേശീയ ഓഹരി സൂചികയായ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് 6 മാസത്തേക്ക് സെബിയുടെ വിലക്ക്. കോലൊക്കേഷൻ കേസിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അനധികൃത ലാഭമുണ്ടാക്കിയതിന്റെ പേരിലാണ് സെബിയുടെ നടപടി. UEFA ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ സെമി ഫൈനലിൽ നിന്ന് വമ്പന്മാരുടെ സൂപ്പർ പോരാട്ടം. മുഹമ്മദ് സലായുടെ ലിവർപൂൾ മെസ്സിയുടെ ബാഴ്സലോണയെ നേരിടും. രാത്രി 12:30 മത്സരം. ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ പ്രഖ്യാപിച്ചു. പരിചയസമ്പന്നരായ ഡ്രാഗ് ഫ്ലിക്കർ രൂപീന്ദ്രൻ പാൽ സിംഗ് ടീമിൽ തിരിച്ചെത്തി. ജസ്കരൻ സിംഗ് ആണ് ടീമിലെ ഏക പുതുമുഖം. IPL നിന്ന് ഡൽഹി ചെന്നൈ പോരാട്ടം. പോയിന്റ് പട്ടികയിലെ 1-ഉം 2-ഉം സ്ഥാനക്കാർ ഏറ്റുമുട്ടുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ. രാത്രി 8:00 ചെന്നൈയിലാണ് മത്സരം. ഇനി ജില്ലാ വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചതിനുശേഷം മരിച്ചു. 7-ാം മുഴിയിൽ ശിവാനന്ദനാണ് മരിച്ചത്. കുടുംബ പ്രശ്നമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പ്രാഥമിക നിഗമനം. നെടുമങ്ങാട് ഹൌസിംഗ് ബോർഡ് ജംഗ്ഷനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന LIC പാലത്തിന്റെ അറ്റകുറ്റപ്പണി നീളുന്നു. 10 ലക്ഷം ചെലവിട്ട് പാലം നവീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പാലം ഇപ്പോഴും ഇടുങ്ങിയ അവസ്ഥയിലാണ്. കൊല്ലം പുനലൂരിൽ വീട്ടമ്മയ്ക്ക് സൂര്യാതപമേറ്റു. ഭരണിക്കാവ് സ്വദേശി ശ്യാമളയമ്മയ്ക്കാണ് പൊള്ളലേറ്റത്. മുളകുപൊടി വിതറി വൃദ്ധയുടെ മാല കവർന്നു. ശാസ്താംകോട്ട സ്വദേശി കമലാദേവിയുടെ മാലയാണ് കവർന്നത്. ബൈക്കിലെത്തിയ 2 പേരാണ് മാല കവർന്നതെന്ന് ഇവർ പോലീസിന് മൊഴി നൽകി. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ പൂർണ്ണമായും തുറന്നു. ബണ്ടിന് സമാന്തരമായുള്ള മൺചിറ പൊളിച്ചു മാറ്റാത്ത നീരൊഴുക്കിന് തടസ്സമാകുന്നുണ്ട്. പഞ്ചായത്തും കരാറുകാരനും തമ്മിലുള്ള തർക്കമാണ് ചിറ പൊളിക്കുന്നത് നീണ്ടുപോകാൻ കാരണം. പഴയ കെട്ടിടം പൊളിക്കുന്നതിനിടെ ഭിത്തി തകർന്നു വീണ യുവാവ് മരിച്ചു. മണ്ണഞ്ചേരി സ്വദേശി സജീറാണ് മരിച്ചത്. കോട്ടയം കുമാരനല്ലൂരിൽ വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിക്ക് തടവ്. ഈരാറ്റുപേട്ട സ്വദേശി ഷിഹാബുദ്ദീനാണ് ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി 7 വർഷം തടവും 20,000 രൂപ പിഴയും വിധിച്ചത്. കോട്ടയം വഴിയുള്ള പാസഞ്ചർ ട്രെയിനുകൾ റദ്ദാക്കി. എറണാകുളം കായംകുളം പാസഞ്ചറും കായംകുളം എറണാകുളം പാസഞ്ചറും ഇന്നു മുതൽ May 31 റദ്ദാക്കിയത്. വൈക്കം എറണാകുളം റോഡിലെ മുറിഞ്ഞപുഴ പാലത്തിന് സമീപത്തെ ടോൾ ബൂത്ത് പൊളിച്ചു നീക്കി. ടോൾ പിരിവ് അവസാനിച്ചിട്ടും ബൂത്ത് ഒഴിവാക്കാത്തതിൽ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് നടപടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് 5-അംഗ ഉപസമിതി സന്ദർശനം നടത്തി. പ്രധാന അണക്കെട്ട്, ബേബി ഡാം, സ്പിൽവേയിൽ ഷട്ടറുകൾ എന്നിവയിലാണ് പരിശോധന നടത്തിയത്. എന്നാൽ പരിശോധനയിൽ പ്രത്യേക തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വള്ളക്കടവ് തൂങ്കുഴിയിൽ കുടിവെള്ള ടാങ്ക് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. ഇതോടെ 100-ഓളം കുടുംബങ്ങൾക്കാണ് ശുദ്ധജല വിതരണം നിലച്ചത്. പരാതി നൽകിയെങ്കിലും പ്രതികളെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് കുടിവെള്ള ഉപഭോക്താക്കൾ പറഞ്ഞു. മറയൂരിൽ ആദിവാസി യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തി കൊക്കയിലെറിഞ്ഞു. ശൂഷിനി ആദിവാസികുടി സ്വദേശി അയ്യാസ്വാമിയാണ് മരിച്ചത്. പ്രതി തീർത്ഥമല സ്വദേശി പുത്രനായുള്ള തെരച്ചിൽ തുടരുന്നു. ഇടുക്കി മെഡിക്കൽ കോളേജിന് ഈ അധ്യയന വർഷം തന്നെ അംഗീകാരം നേടിയെടുക്കാൻ നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തിന് വേണ്ടിയുള്ള യോഗ്യതാ പരിശോധനകൾ നടന്നിട്ടുണ്ടെന്നും മന്ത്രി. ഇടുക്കിയെ വിധവ സൗഹൃദ ജില്ലയാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. വിധവകളുടെ ക്ഷേമത്തിനായുള്ള വിവിധ പദ്ധതികളെക്കുറിച്ച് അറിവ് നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ വണ്ണാപ്പാറ പഞ്ചായത്തിലാണ് പദ്ധതി നടക്കുക. കോതമംഗലം വാരപ്പെട്ടിയിൽ പ്ലൈവുഡ് കമ്പനിയിലുണ്ടായ തീപിടുത്തത്തിൽ 7 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പൊള്ളലേറ്റു. അസം സ്വദേശികൾക്കാണ് പൊള്ളലേറ്റത്. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2.5 കിലോ കഞ്ചാവുമായി കല്ലട ബസ്സിലെ താൽക്കാലിക ജീവനക്കാരൻ അറസ്റ്റിലായി. കൂവപ്പാടം ഓടംപള്ളിപ്പറമ്പിൽ പ്രഭുവിനെയാണ് സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം കർഷക റോഡിൽ നിന്ന് പോലീസ് പിടികൂടിയത്.
പിറവത്ത് പാഴൂർ മണപ്പുറത്ത് കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയെ കണ്ടെത്തി. തിരുവാണൂർ സ്വദേശി കെ എൽദോയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മങ്കിടിക്കടവിന് സമീപത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. എറണാകുളം പട്ടിമറ്റത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട 3 പാലക്കാട് സ്വദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പറവൂർ വടക്കേക്കര പഞ്ചായത്തിൽ ഒരാൾക്ക് മലേറിയ ബാധിച്ചതായി കണ്ടെത്തി. കർണാടകയിൽ ടൈല് പണിക്കായി പോയ ആൾക്കാണ് രോഗബാധ ഉണ്ടായത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് അധികൃതർ പരിസരവാസികളുടെ രക്തം പരിശോധനയ്ക്കായി ശേഖരിച്ചു. മൊബൈൽ ഫോണിന്റെ മെമ്മറി കാർഡ് തിരികെ നൽകാത്ത വിരോധത്തിന് ബിരുദ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 1,00,000 രൂപ പിഴയും. പൂങ്കുന്നം AKG നഗറിൽ അഭിലാഷ് എന്ന കുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ വിധിച്ചത്. നഗരത്തിലെ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ ദിവസങ്ങൾ പഴക്കമുള്ള സാധനങ്ങൾ കണ്ടെത്തി. കൊട്ടാരം റോഡിലെ ഹോട്ടൽ സോളാർ, ബൈപ്പാസിലെ 5-സ്റ്റാർ തട്ടുകട, ഹോട്ടൽ സമോവർ, ഹോട്ടൽ കീർത്തി എന്നിവിടങ്ങളിലാണ് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. കോഴിക്കോട് വടകരയിൽ കള്ളവോട്ട് നടന്ന ബൂത്തുകളിൽ റീപോളിംഗ് ആവശ്യപ്പെടില്ലെന്ന് UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. വടകരയിൽ വിജയം ഉറപ്പാണെന്നും അതിനാലാണ് CPIMന്റെ കള്ളവോട്ടുകളെ ഭയപ്പെടാത്തതെന്നും കെ മുരളീധരൻ പറഞ്ഞു. കോഴിക്കോട് പുത്തഞ്ചേരിയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് 8 പേർക്ക് പരുക്ക്. ആരുടെയും നില ഗുരുതരമല്ല. കൊയിലാണ്ടി ഉള്ളേരി റൂട്ടിലോടുന്ന ബസ്സാണ് ബ്രേക്ക് പൊട്ടിയതിനെ തുടർന്ന് മറിഞ്ഞത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ ശരീരത്തിന്റെ രഹസ്യഭാഗത്ത് ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 25.5 ലക്ഷം രൂപയുടെ സ്വർണം പിടിച്ചെടുത്തു. സംഭവത്തിൽ കൊടുവള്ളി പന്നിക്കോട്ടൂർ സ്വദേശി മുഹമ്മദ് ഹാരിസ് കസ്റ്റംസിന്റെ പിടിയിലായി. കാട്ടുതീ ഭീഷണിയെ തുടർന്ന് അടച്ചിട്ട വയനാട് വന്യജീവി സങ്കേതം ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. തോൽപ്പെട്ടിയിലും മുത്തങ്ങയിലും സഞ്ചാരികളെ പ്രവേശിപ്പിക്കും. രാവിലെ 7 മണിക്കും വൈകിട്ട് 3 മണിക്കുമാണ് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുക. ഫുട്ബോൾ മത്സരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന യുവാക്കളെ കാട്ടാൻ ആക്രമിച്ചു. മാനന്തവാടി സ്വദേശി പ്രജിത്ത്, കമ്മന, ഷാനു എന്നിവർക്കാണ് പരുക്കേറ്റത്. മലപ്പുറത്ത് തിരൂരങ്ങാടിയിൽ അറസ്റ്റിലായ യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. AR നഗർ സ്വദേശി മുബഷീറിനെ മർദ്ദിച്ചുവെന്നാണ് പരാതി. എന്നാൽ വയറുവേദന അനുഭവപ്പെടുന്നുവെന്ന് പറഞ്ഞ പ്രതിയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. മലപ്പുറം എടവണ്ണയിൽ അമിത വേഗത്തിൽ സഞ്ചരിച്ച മണൽ ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. എടവണ്ണ പത്തപ്പിരിയും സ്വദേശി CM രമേശാണ് മരിച്ചത്. പാലക്കാട്ടെ പ്രസിദ്ധമായ ടിപ്പു സുൽത്താൻ കോട്ടയിൽ ഇന്നു മുതൽ പ്രവേശന ഫീസ് ഏർപ്പെടുത്തുന്നു. 25 രൂപ പ്രവേശന ഫീസായി ഈടാക്കാനാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉത്തരവ്. കണ്ണൂർ ആറളം ഫാമിലെ ജനവാസ കേന്ദ്രത്തിൽ ആനയിറങ്ങി. ഫാമിലെ 2 ബ്ലോക്കിലാണ് 14 ആനകളുടെ കൂട്ടമെത്തിയത്. ആറളം വൈൽഡ് ലൈഫിലെയും കൊട്ടിയൂർ റേഞ്ച് ഓഫീസിലെയും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആനക്കൂട്ടത്തെ കാട്ടിലേക്ക് തിരിച്ചോടിച്ചു. ഹണ്ടർ ന്യൂസിലെ അവസാനമായ ഒരു പ്രധാന വാർത്ത. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി യു എൻ പ്രഖ്യാപിച്ചു. ചൈന എതിർപ്പ് പിൻവലിച്ച സാഹചര്യത്തിലാണ് യുഎന്നിന്റെ നടപടി. ഇന്ത്യയുടെ നയതന്ത്ര നീക്കത്തിലെ വിജയമാണിത്. ഹണ്ടർ ന്യൂസ് പൂർണ്ണമാകുന്നു. ഇനി 24 റൗണ്ട് അപ്പുമായി റീജിത്ത് ചേരും. നമസ്കാരം.